ജയിലിനിപ്പോൾ പണ്ടത്തെ പോലെ നിരാശയുടെ നരച്ച നിറമല്ല. മതിലിൽ കാണുന്ന ഈ കൂറ്റൻ ചുമർചിത്രങ്ങൾ നരച്ചുപോയ കുറച്ച് മനസ്സുകളുടെ കൂടി വീണ്ടെടുപ്പാണ്. ഉള്ളുപൊള്ളുന്നവരെ ജീവിതത്തിന്റെ നിറമുള്ള കാഴ്ചകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും പുനരധിവാസം സാധ്യമാക്കാനുമായി നിറക്കൂട്ടുകളുടെ സഹായവും പൂജപ്പുര സെൻട്രൽ ജയിൽ അധികൃതർ തേടിക്കഴിഞ്ഞു. ജയിലിന്റെ മതിലിൽ വർണ്ണങ്ങൾ വിതറി വരച്ചു ചേർക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് മോചനത്തിന് ശേഷമുള്ള ജീവിതത്തിന് അടിത്തറ പോവുകയാണ് തടവുകാർ. ജയിലിലെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് അന്തേവാസികളുണ്ട്. ആ അന്തേവാസികളുടെ സർഗശേഷിയെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ തീരുമാനിച്ചത്. സ്റ്റേറ്റ് റിസോർട്സ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരയ്ക്കാൻ തീരുമാനിച്ചത്. 30 അന്തേവാസികൾക്ക് ചിത്രരചനയിൽ ശാസ്ത്രീയമായ പരിശീലനം നൽകാനും എന്നിട്ട് അവരുടെ അവർ സൃഷ്ടിക്കുന്ന കലാ സൃഷ്ടികൾ കൊമേഴ്സ്യലായിട്ട് തന്നെ വിറ്റഴിക്കാനും അതിൻ്റെ വിഹിതം വേജസ് എന്ന നിലയ്ക്ക് തടവുകാർക്ക് കൊടുക്കാനുമായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. മനം നിറയ്ക്കുന്ന ചിത്രങ്ങൾ ഒരുക്കിയതിൻ്റെ മാത്രമല്ല, ശാസ്ത്രീയമായി ചിത്രകല പഠിച്ചതിൻ്റെയും ആഹ്ലാദം ഇവിടുത്തെ തടവുകാർക്കുണ്ട്. വരയ്ക്കാൻ അഭിരുചിയുള്ള 30 തടവുകാരെ കണ്ടെത്തി ആർട്ടിസ്റ്റ് അനിൽകുമാർ കലാലയം പരിശീലകനായി. ജയിലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭീകര അന്തരീക്ഷം മാറ്റണം. അപ്പോൾ ഒരു ശാന്തത ഫീൽ ചെയ്യണമെന്നാണ് ആദ്യം നമ്മോട് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഇന്നേഴ്സിന് അവർക്ക് ഒരു നല്ലൊരു കോച്ചിങ്ങും അതുപോലെ അവരിവിടെ ജയിലിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതമാർഗ്ഗവും ഉണ്ടാക്കിക്കൊടുക്കണമെന്നാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കോച്ചിങ് ഞങ്ങൾ കൊടുത്തു, നല്ല മെറ്റീരിയൽസ് അവർക്ക് സപ്ലൈ ചെയ്തു. കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, ക്ലാസ് 50 പ്രാക്ടിക്കൽ ക്ലാസ്സും 15 തിയറി ക്ലാസ്സും അങ്ങനെയാണ്. പരിശീലനത്തിന് ശേഷം അനിൽകുമാറും തടവുകാരും ചേർന്ന് ജയിൽ ചുമരിൽ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. സന്തോഷം, ശാന്തത, ബോധവൽക്കരണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു വര. 4500 സ്ക്വയർ ഫീറ്റിലാണ് ചുമർ ചിത്രം. അനുഭവങ്ങളിൽ നിന്നാകണം, ചില മുന്നറിയിപ്പ് വാചകങ്ങളും ചുമരിൽ ചിത്രങ്ങൾക്കിടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഫലമായിട്ട് അവർ ജയിൽ വളപ്പിൽ തന്നെ 4800 സ്ക്വയർ ഫീറ്റിൽ ഇതുപോലുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങും അതുപോലുള്ള മറ്റ് തരത്തിലുള്ള പെയിൻറ്റിങ്ങുമാണ് ചെയ്തത്. ഇത് ഏകദേശം പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് പൂർത്തിയായി വരുമ്പോൾ ജയിൽ വളപ്പും ഇതിന് ചുറ്റുപാടും നല്ല മനോഹരമായ രീതിയിലുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇതുപോലെ ട്രെയിനിങ് നൽകുന്നതാണ്. ചിത്രമൊരുക്കിയ സന്തോഷത്തിനിടയിലും ചിത്രകാരന്മാർ ടെൻഷനിലാണ്. കാരണം 23 പരീക്ഷയാണ്. ഇതിൽ ജയിച്ചാലേ ചിത്രകലാ പഠനം വിജയകരമായി പൂർത്തിയാക്കിയെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കൂ.